TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി പ്ലസ് വൺ ബോട്ടണി റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? യെസ്, ഇറ്റ് ഈസ് റിലീസ് ഓഫ് എനർജി ഫ്രം ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന എനർജി റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സെല്ലുലാർ റെസ്പിറേഷന്റെ അൾട്ടിമേറ്റ് എയിം. വാട്ട് ആർ ദ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഏതൊക്കെയായിരുന്നു? ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ ഗ്ലൂക്കോസ് മോളിക്യൂള് കടന്നു പോകുമ്പോഴാണ് അതിൽ അടങ്ങിയിരിക്കുന്ന എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. അതിൽ ഗ്ലൈക്കോളിസിസ് നമ്മൾ മനസ്സിലാക്കി. ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഈ ഒരു പാത്വേയിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്ത് മോളിക്യൂളായിട്ട് മാറുന്നു? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു എന്നുള്ള ഘട്ടം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിരുന്നു ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് വഴി സിന്തസൈസ് ചെയ്യപ്പെട്ട പൈറുവേറ്റ് മോളിക്യൂള് ഈ സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് അത് പുനർജനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിൽ കൂടെ ഈ മോളിക്യൂൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ NADH മോളിക്യൂളും FADH മോളിക്യൂളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ NAD+ മോളിക്യൂള് റെഡ്യൂസ് ചെയ്തിട്ട് NADH+ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ FAD+ മോളിക്യൂള് FADH2 ആയിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അൾട്ടിമേറ്റ് ആയിട്ട് എനർജി റിലീസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ലാസ്റ്റ് പ്രോസസ്. അല്ലെങ്കിൽ എനർജി സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ലാസ്റ്റ് പ്രോസസ്. എന്താണ് പ്രോസസ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? ദ മെറ്റബോളിക് പാത്വേ ത്രൂ വിച്ച് ദ ഇലക്ട്രോൺ പാസസ് ഫ്രം വൺ കാരിയർ ടു അനദർ ഈസ് കാൾഡ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺസ് ഒരു കാരിയർ മോളിക്യൂളിൽ നിന്നും മറ്റൊരു മോളിക്യൂളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാകും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രേൻ. നമ്മൾ ആദ്യം പഠിച്ച ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. എന്നാൽ രണ്ടാമത് പഠിച്ച ക്രെബ്സ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നത് സെല്ലിലെ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിനകത്ത് വെച്ചാണ്, അതിൻ്റെ ഫ്ലൂയിഡിനകത്താണ്. ഇവിടെ നമുക്ക് ഇതാണ് മൈറ്റോകോൺഡ്രിയെങ്കിൽ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്ലൂയിഡിനകത്ത് വെച്ചാണ് സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് ഈ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ, പ്രത്യേകിച്ചും മൈറ്റോകോൺഡ്രിയയുടെ അകത്തെ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇലക്ട്രോൺ കാരിയർ മോളിക്യൂൾസ് വഴിയാണ് ഇത് നടക്കുന്നത്. ഹൗ എനർജി റിലീസ് ഒക്കേഴ്സ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം? ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു, ഗ്ലൂക്കോസ് മോളിക്യൂള് അൾട്ടിമേറ്റ് ആയിട്ട് അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ അത് കടന്നു പോകുമ്പോഴാണ് ഇലക്ട്രോൺസിൽ നിന്നുള്ള എനർജി റിലീസ് ചെയ്യപ്പെട്ട് നമുക്ക് ATP സിന്തസിസ് നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഡ്യൂറിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ത്രൂ ഡിഫറൻറ്റ് കമ്പണൻസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഇലക്ട്രോൺസ്. നമ്മൾ പഠിച്ച ക്രെബ്സ് സൈക്കിളിലും ഗ്ലൈക്കോളിസിസിലും ഒക്കെ കണ്ട NAD+ മോളിക്യൂളും അതുപോലെ FADH2 മോളിക്യൂളും FADH2 മോളിക്യൂളും അത് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുകയും ആ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ്
ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കാരിയർ മോളിക്യൂൾസിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഇലക്ട്രോൺസിൽ നിന്നുള്ള എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺസിൻ്റെ എനർജിയെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ. എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ ആറ്റത്തിന് സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോൺസും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറൻറ്റ് ഷെൽസിലായിട്ട് ഡിഫറൻറ്റ് ഓർബിറ്റ്സിലായിട്ട് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇലക്ട്രോൺസുകൾക്ക് എനർജിയുണ്ട്. ആ എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോൺസുകൾക്ക് എനർജി കുറവാണ്. ആ ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺസ് എത്രത്തോളം അകന്നു നിൽക്കുന്നുവോ അതിനനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടുതലായിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റിൽ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇഫ് ആൻ ഇലക്ട്രോൺ ഈസ് ലൊക്കേറ്റഡ് എവേ ഫ്രം ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം, ഇറ്റ് ഹാസ് ഹൈ എനർജി. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലത്തിലുള്ള ഷെല്ലിലാണ് ആ ഇലക്ട്രോൺ കാണുന്നതെങ്കിൽ ആ ഇലക്ട്രോണിന് ഹൈ എനർജി ആയിരിക്കും, എനർജി കൂടുതലായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ടു ദ ന്യൂക്ലിയസ്, ഇറ്റ് ഹാസ് ലോ എനർജി ലെവൽ. ആ ന്യൂക്ലിയസിന് അടുത്തേക്കാണ് ആ ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ അതിന് എനർജി ലെവൽ കുറവായിരിക്കും. ഇഫ് ആൻ ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി, ഇറ്റ് വിൽ മൂവ് ഫ്രം ഇന്നർ ഓർബിറ്റ് ടു ഔട്ടർ ഓർബിറ്റ്. അപ്പോൾ ഇല്ല, ആറ്റംസ് എപ്പോഴും സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ആറ്റംസ് സ്റ്റെബിലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇലക്ട്രോ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ടും ഇലക്ട്രോൺസിനെ നേടിക്കൊണ്ടും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടും ഒക്കെയാണ് ആറ്റം സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്, അല്ലേ? അത് കെമിസ്ട്രി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റം എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ഫ്രം ഇന്നർ ഓർബിറ്റ് ടു ഔട്ടർ ഓർബിറ്റ്. ഇപ്പോൾ ഒരു ഇന്നർ ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഔട്ടർ ഓർബിറ്റിലേക്ക് പോകും. ഇഫ് ആൻ ഇലക്ട്രോൺ റിലീസസ് എനർജി, ഇറ്റ് വിൽ മൂവ് ഫ്രം ഔട്ടർ ഓർബിറ്റ് ടു ഇന്നർ ഓർബിറ്റ്. ഇപ്പോൾ ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഔട്ടർ ഓർബിറ്റിൽ നിന്നും ഇന്നർ ഓർബിറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സാധാരണ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയാറുള്ളത്. ഇലക്ട്രോൺസ് എത്രത്തോളം വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ആറ്റമാണ്, ഇലക്ട്രോൺസ് എത്രത്തോളം ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ആറ്റമാണ് എന്നുള്ളതിനെ ഒരു മെഷർമെൻ്റായിട്ട് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, അല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിന് നല്ല ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ആറ്റത്തിന് ഇലക്ട്രോൺസിനെ മാക്സിമം അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് വലിച്ചടിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ പ്രധാന ഘടകമായിട്ടുള്ള കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറഞ്ഞ ആറ്റംസാണ് എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ആർ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് ആൻഡ് ദ ഇലക്ട്രോൺസ് അസോസിയേറ്റഡ് വിത്ത് ദ ആറ്റംസ് ആർ അറ്റ് ഹയർ എനർജി ലെവൽ ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ എവേ ഫ്രം ദ ന്യൂക്ലിയസ്. അപ്പോൾ കാർബണിനും ഹൈഡ്രജനും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റംസ് ആണ്. അവയ്ക്ക് ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിനകത്തേക്ക് വലിച്ച് അടുപ്പിക്കുവാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോൺസൊക്കെ എപ്പോഴും എന്താ ന്യൂക്ലിയസിൽ നിന്നും അകലത്തിലായിട്ടായിരിക്കും കാണുക. അതുകൊണ്ട് എളുപ്പം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആറ്റംസ് ആണ് കാർബണും ഹൈഡ്രജനും ഒക്കെ. കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ആർ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് ആൻഡ് ദ ഇലക്ട്രോൺസ് അസോസിയേറ്റഡ് വിത്ത് ദ ആറ്റംസ് ആർ അറ്റ് ഹയർ എനർജി ലെവൽ. ഇപ്പൊ കാർബണിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഹൈഡ്രോ കാർബൺസ് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? കാർബൺ ഔട്ടർ ഓർബിറ്റില് 4 ഇലക്ട്രോൺസ് ആണുള്ളത്. കാർബൺസ് കൂടുതലും കോവാലന്റ് ബോണ്ടുകൾ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും ഓർക്കുക, കാർബൺ ഹൈഡ്രജനും എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റംസ് ആണ്. അതുകൊണ്ട് അവരുടെ ഔട്ടർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് എപ്പോഴും എനർജി ലെവൽ ഹയർ ആയിരിക്കും. ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റത്തിന്റെ കാര്യത്തിൽ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റമാണ്. അപ്പോൾ അത് എപ്പോഴും ഇലക്ട്രോണിനെ അത് വലിച്ചെടുക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ എപ്പോഴും അതിൻ്റെ ന്യൂക്ലിയസിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇലക്ട്രോൺസ് അസോസിയേറ്റഡ് വിത്ത് ഓക്സിജൻ ആർ അറ്റ് ലോവർ എനർജി ലെവൽ.
because oxygen is more electronegative and it attracts electron to its center. Electron അതിന്റെ സെന്ററിലേക്ക് വലിച്ച് അടുപ്പിക്കുവാൻ നോക്കും. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ് ഇൻ എ സ്റ്റെപ്പ് വൈസ് മാനർ. അപ്പൊ ഗ്ലൂക്കോസ് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? പല പല മോളിക്യൂൾസുകളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറുമ്പോൾ ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോൺസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആർ ഗ്രാജ്വലി റിലീസ്ഡ്. ഓ, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ നടക്കുക? ഗ്ലൂക്കോസിലുള്ള കാർബണിന്റെയും ഹൈഡ്രജനിലും അടങ്ങിയിട്ടുള്ള ഇലക്ട്രോൺസ് റിലീസ് ചെയ്യപ്പെടുമ്പോൾ ആ എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്, ഇലക്ട്രോണിന്റെ എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ATP സിന്തസിസ് നടക്കുന്നത്. The electron released from glucose are finally accepted by oxygen atom to form water. But lastly, Krebs cycle, glycolysis, NADH2 molecules, FADH2 molecules synthesize cheyyapadunnu undu nammal manasilakki alle. NAD molecule oxidize cheyidittu NADH2 aagunu, reduce cheyidittu NADH2 aagunu, adu pole FAD reduce cheyidittu FADH2 aagunu. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഈ മോളിക്യൂൾസ് എത്തുമ്പോൾ ഈ ഇലക്ട്രോൺസിനെ അത് വിട്ടുകൊടുത്തുകൊണ്ട് എനർജി റിലീസ് ചെയ്യും. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നുപോയിട്ട് അവസാനം അത് ആരിലേക്ക് എത്തും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഓക്സിജൻ ആറ്റത്തിലേക്ക് എത്തും. അപ്പൊ ഓക്സിജൻ ആറ്റം പെട്ടെന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുത്തുകൊള്ളും. വലിച്ചെടുത്തുകൊണ്ടിട്ട് എന്തായിട്ട് മാറും അത്? രണ്ട് ഹൈഡ്രജൻ അയോൺസിനെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് വാട്ടർ മോളിക്യൂളായിട്ട് മാറും. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ദ ഗോൾ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ടു ക്യാപ്ചർ ദ എനർജി റിലീസ്ഡ് ഫ്രം ഇലക്ട്രോൺസ് ടു ഫോം ATP മോളിക്യൂൾ. അപ്പൊ ലാസ്റ്റില് എന്തായിട്ട് മാറുക എന്നുള്ളതാണ്, ഈ എനർജിയെ എന്തായിട്ട് മാറ്റുക? ATP മോളിക്യൂൾസ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മോളിക്യൂളാണ് NAD മോളിക്യൂളും FAD മോളിക്യൂളും. അപ്പൊ നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിച്ചപ്പോഴും നമ്മളിതാ ഇവിടെ കണ്ടു, ഈ ഒരു ഘട്ടത്തിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുന്ന ഘട്ടത്തിൽ കണ്ടു നമ്മൾ NAD മോളിക്യൂൾസ് റെഡ്യൂസ് ചെയ്തിട്ട് NADH2 ആകുന്നത് കണ്ടു. അതുപോലെ തന്നെ ദാ ഇവിടെ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ പഠിച്ചപ്പോൾ ദാ ഈ ഒരു സ്റ്റെപ്പിൽ കണ്ടു സിട്രിക് ആസിഡ്. അതുപോലെ ഇവിടെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയപ്പോൾ കണ്ടു. അപ്പൊ അങ്ങനെ ഡിഫറൻറ്റ് സ്റ്റെപ്പുകളിൽ നമ്മളിവിടെ ആരെ കണ്ടു? NADH2 മോളിക്യൂൾസിനെ കണ്ടു, അതുപോലെ FADH2 മോളിക്യൂൾസിനെ കണ്ടു. അപ്പൊ ഈ മോളിക്യൂൾസ് ആണ് ആക്ച്വലി ഇവർ കൊണ്ടുവരുന്ന ഇലക്ട്രോൺസ് ആണ് എനർജി റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് NAD മോളിക്യൂള് ഈ സെല്ലുലാർ റെസ്പിറേഷനിൽ അതിന്റെ റോൾ എന്താണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. NAD+ ഈസ് എ വെരി ഗുഡ് ഇലക്ട്രോൺ കാരിയർ ഇൻ ബയോകെമിക്കൽ റിയാക്ഷൻസ്. ബയോകെമിക്കൽ റിയാക്ഷൻസിൽ ഇലക്ട്രോൺസുകളെ വഹിച്ചുകൊണ്ട് പോകുവാൻ പറ്റുന്ന നല്ല കാരിയർ മോളിക്യൂൾസ് ആണ് NAD+ മോളിക്യൂൾസ്. വെൻ NAD അക്സെപ്റ്റ്സ് ഇലക്ട്രോൺ, NAD+ മോളിക്യൂൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം റെഡ്യൂസ്ഡ് ടു NADH. NAD മോളിക്യൂള്, NAD എന്ന് പറയുമ്പോൾ എന്താണ്? നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈ ന്യൂക്ലിയോറ്റൈഡ്, രണ്ട് ന്യൂക്ലിയോറ്റൈഡ്സുകൾ ചേർന്നതാണ് NAD മോളിക്യൂളിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇവ നല്ല ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഇപ്പൊ ഒരു മോളിക്യൂള്, ഇപ്പൊ ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസിനെ ആര് പെട്ടെന്ന് ഓടി പിടിച്ചെടുത്തോളും? ഈ NAD+ മോളിക്യൂൾസ് എടുത്തോളും. എടുത്തിട്ട് അത് എന്ത് ചെയ്യും? NADH ആയിട്ട് മാറും. അതായത് NAD+ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ആ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന NAD+ അത് ഇലക്ട്രോൺ അക്യൂർ ചെയ്യുമ്പോൾ അത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും, NADH+ലേക്ക് മാറും. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ആറ്റം ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും, അതുപോലെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ അത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി നമ്മൾ ബയോകെമിക്കൽ റിയാക്ഷൻസിൽ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു മോളിക്യൂള് ഹൈഡ്രജൻ ആറ്റം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും, ആ ഹൈഡ്രജൻ ആറ്റം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രൈമറി കൺസെപ്റ്റ് ആണ്. അപ്പോൾ എൻ എ ഡി പ്ലസ് മോളിക്യൂൾ എന്ന് പറയുന്നത് നല്ല ഒരു ഇലക്ട്രോൺ കാരിയേഴ്സാണ്. ആ എൻ എ ഡി പ്ലസ് മോളിക്യൂൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? എൻ എ ഡി എച്ച് ആയിട്ട് മാറും. വെൻ എൻ എ ഡി എച്ച് ലൂസസ് ഇലക്ട്രോൺ ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ടു എൻ എ ഡി പ്ലസ്. എൻ എ ഡി എച്ച് ആ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷനും ഒരു സൈഡിൽ നടക്കും, മറു സൈഡിൽ റിഡക്ഷൻ നടക്കും. അങ്ങനെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷന്റെ മോളിക്യൂൾസ് ആണ് എൻ എ ഡി പ്ലസ് എൻ എ ഡി എച്ച്. സ്ഥിരമായിട്ടുള്ള മാറ്റമല്ല. എൻ എ ഡി പ്ലസ്സിന് പെട്ടെന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റും, എൻ എ ഡി എച്ച് ആയിട്ട് മാറാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് അതിനെ വിട്ടുകൊടുക്കാൻ പറ്റും, അതോടൊപ്പം എന്തായിട്ട് മാറാനും പറ്റും, എൻ എ ഡി പ്ലസ് ആയിട്ട് മാറാനും സാധിക്കും. വെൻ എൻ എ ഡി പ്ലസ് ആൻഡ് എഫ് എ ഡി പിക്ക് അപ്പ് ഇലക്ട്രോൺസ്, ദേ ആൾസോ ഗെയിൻ വൺ ഓർ മോർ ഹൈഡ്രജൻ ആറ്റം സ്വിച്ചിങ് ടു എ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫോം. അപ്പോൾ ഈ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയും കൂടിയാണ്. ഇപ്പം എൻ എ ഡി പ്ലസ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു, എൻ എ ഡി എച്ച് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ആ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നിന്നും അവർ രണ്ട് ഹൈഡ്രജൻ ആറ്റംസിനെ കൂടി അവർ അക്വയർ ചെയ്യും, അല്ലെങ്കിൽ എച്ച് പ്ലസ് അയോൺസിനെ കൂടി. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയാൻ പറ്റില്ല, എച്ച് പ്ലസ് അയോൺസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, രണ്ട് പ്രോട്ടോൺസ് എന്നാണ് അല്ലേ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രോട്ടോണുണ്ട്, ഒരു ഇലക്ട്രോണുണ്ട്. അതിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും, എച്ച് പ്ലസ് അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എൻ എ ഡി പ്ലസ് രണ്ട് ഇലക്ട്രോൺ അക്വയർ ചെയ്യുമ്പോൾ, രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അതെന്ത് കാര്യം കൂടെ അതിൻ്റെ കൂടെ നടക്കും, രണ്ട് എച്ച് പ്ലസ് അയോൺസിനെ കൂടെ അത് അക്വയർ ചെയ്യും. അക്വയർ ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക, എൻ എ ഡി എച്ച് ആയിട്ട് മാറുക. ഒരു എച്ച് പ്ലസ് ഒരു പ്രോട്ടോൺ ഇതിനോട് ചേരുമ്പോൾ അത് എന്തായിട്ട് മാറി, എൻ എ ഡി എച്ച് ആയിട്ട് മാറി. മറ്റൊരു പ്രോട്ടോൺ അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഒരു എൻ എ ഡി പ്ലസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, എൻ എ ഡി എച്ചും കിട്ടുന്നു, പിന്നെ ഒരു എച്ച് പ്ലസ് അയോണും കിട്ടുന്നു. ഇൻ ദ സെയിം വേ എഫ് എ ഡിയുടെ കാര്യത്തിലും, എഫ് എ ഡി അത് രണ്ട് ഇലക്ട്രോണിനെ അക്വയർ ചെയ്യുമ്പോൾ, എഫ് എ ഡി ന്യൂട്രൽ സ്റ്റേറ്റിലാണ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ കാണുക, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ കാണുക. എൻ എ ഡി പ്ലസ് പക്ഷേ എൻ എ ഡി മോളിക്യൂൾ അങ്ങനെയല്ല, അത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് കാണുക. ഇത് ന്യൂട്രൽ സ്റ്റേറ്റില്ല, ചാർജ് ഇല്ല. എഫ് എ ഡി രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, ആ രണ്ടും എന്ത് ചെയ്യും, ഇതിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറുകയാണ്. രണ്ട് ഇലക്ട്രോണും അതുപോലെ തന്നെ അത് സൈറ്റോപ്ലാസത്തിൽ നിന്നും അല്ലെങ്കിൽ മാട്രിക്സിൽ നിന്നും അക്യൂർ ചെയ്യുന്ന രണ്ട് എച്ച് പ്ലസ് അയോൺസും ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയും അത് എഫ് എ ഡി എച്ച് ടു ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നടക്കുന്ന സെയിം റിയാക്ഷൻ ആണ്, പക്ഷേ ഇതിവിടെ പോസിറ്റീവ് ചാർജുള്ള എൻ എ ഡി പ്ലസ് ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു എച്ച് പ്ലസ് അയോൺസ് അവിടെ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്, ഒരു ഇലക്ട്രോൺ അവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ എൻ എ ഡി എച്ച് ആകുന്നത്. ഓർക്കുക, എൻ എ ഡി പ്ലസ് അത് ഓക്സിഡൈസ്ഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ അക്വയർ ചെയ്യുമ്പോൾ അത് എൻ എ ഡി എച്ച് പ്ലസ്സും എച്ച് പ്ലസ്സും ആകുന്നതിൻ്റെ, ഈ എച്ച് പ്ലസ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് സൈറ്റോപ്ലാസത്തിൽ നിന്നും അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നിന്നും രണ്ട് എച്ച് പ്ലസ് അയോൺസിനെ കൂടി അത് അക്വയർ ചെയ്തുകൊണ്ടാണത് എൻ എ ഡി എച്ച് പ്ലസ് ആയിട്ട് മാറുന്നത്. എഫ് എ ഡി എന്ത് ചെയ്യുന്നു, രണ്ട് എച്ച് പ്ലസ് അയോൺസിനെയും രണ്ട് ഇലക്ട്രോണിനെയും അക്വയർ ചെയ്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് എഫ് എ ഡി എച്ച് ടു ആയിട്ട് മാറുന്നു. ഇനി അടുത്ത റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, വെൻ ദേ ഡ്രോപ്പ് ഇലക്ട്രോൺസ്, ഈ രണ്ട് ഇലക്ട്രോണിനെ നേടിയ രണ്ട് ഇലക്ട്രോണിനെ ഇവരത് വിട്ടുകൊടുത്ത് കഴിയുമ്പോഴോ, ദേ ഗോ നീറ്റ്ലി ബാക്ക് ടു ദർ ഒറിജിനൽ ഫോം. ഇക്വേഷൻസ് നോക്കൂ, എൻ എ ഡി എച്ച് രണ്ട് ഇലക്ട്രോണിനെയും വിട്ടുകൊടുത്തപ്പോൾ എന്തായിട്ട് മാറി, എൻ എ ഡി പ്ലസ് ആയി, രണ്ട് ഇലക്ട്രോണും പിന്നെ എച്ച് പ്ലസ് അയോണും ആയിട്ട് മാറി. അതുപോലെ എഫ് എ ഡി എച്ച് ടു എന്ത് ചെയ്യുന്നു, എഫ് എ ഡി പ്ലസ് ടു ഇലക്ട്രോണും ടു എച്ച് പ്ലസ് അയോൺസും ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ നമ്മുടെ മനസ്സിൽ കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ഇലക്ട്രോൺ ക്യാരീഡ് ബൈ എൻ എ ഡി എച്ച് ആൻഡ് എഫ് എ ഡി എച്ച് ടു മോളിക്യൂൾസ് ആർ സപ്ലൈഡ് ടു ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന എൻ എ ഡി എച്ചും എഫ് എ ഡി എച്ച് ടു മോളിക്യൂൾസും അടുത്ത് എന്ത് സംഭവിക്കുന്നു, ഇത് നേരെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആൻഡ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറൻറ്റ് ഇലക്ട്രോൺ കാരിയേഴ്സ്. നോക്കാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. ദീസ് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആസ് പെർ എനർജി ലെവൽ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഡിഫറൻറ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ പേരുകളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം ഈ ഡിഫറൻറ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സും അവരുടെ എനർജി ലെവൽ അനുസരിച്ചാണ് ഇവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഇവിടെ നമ്മൾ കോംപ്ലക്സ് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ഇലക്ട്രോൺ പോകുന്ന ഒരു ഡയറക്ഷനും അവയുടെ എനർജി ലെവൽ അനുസരിച്ചാണ്. ഏത് കോംപ്ലക്സിലാണോ ഇലക്ട്രോൺ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് താഴേക്ക് ചെല്ലും തോറും എങ്ങനെ അത് എനർജി ലെവല് മാറുന്നു എന്നുള്ളതനുസരിച്ച് നോക്കൂ. ഈ ഒരു ഡയഗ്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം, ഇലക്ട്രോൺസ് ഒരു അക്സെപ്റ്ററിൽ നിന്നും അടുത്ത അക്സെപ്റ്ററിലേക്ക് പോകും. ഒരു അക്സെപ്റ്ററാണ് അതിൻ്റെ അടുത്ത അക്സെപ്റ്ററിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കുറെ എനർജി ലൂസ് ചെയ്യുന്നു. ആ ലൂസ് ചെയ്യുന്ന എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ATP സിന്തസിസിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓരോ ലെവലിലും ഓരോ കാരിയർ മോളിക്യൂളിൽ നിന്നും ഇലക്ട്രോൺ ഒരു മോളിക്യൂളിൽ നിന്നും അടുത്ത മോളിക്യൂളിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി റിലീസാകുന്നു. എനർജി റിലീസ് ആകുമ്പോഴത്തേക്കും ഓരോ ATP മോളിക്യൂൾ വീതം സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് ആദ്യം ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സമ്മറി മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്താണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത് ഒരു ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 5 കാരിയേഴ്സ് ഉണ്ട്. ആ കാരിയേഴ്സിനെ നമ്മൾ കോംപ്ലക്സ് 1 എന്നും 2 എന്നും 3 എന്നും 4 എന്നും പേരിൽ വിളിക്കുന്നു. ഓരോ കാരിയേഴ്സും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ ഒരു 5 കാരിയേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആസ് എ റിസൾട്ട് ഓഫ് ക്രെബ്സ് സൈക്കിൾ, NADH+, H+ ആൻഡ് FADH2 ആർ പ്രൊഡ്യൂസ്ഡ് വിതിൻ ദ മാട്രിക്സ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയതാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുമ്പോഴത്തേക്കും ഈ മാട്രിക്സിനകത്ത് വെച്ച് ആരുണ്ടാകുന്നുണ്ട്, NADH ഉണ്ടാകുന്നുണ്ട് അല്ലേ. NAD+ NAD+ H+ അയോൺസും കൂടെ ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, NADH ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കി. FADH2 ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ദ ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദീസ് മോളിക്യൂൾസ് ആർ പാസ്ഡ് ത്രൂ ദീസ് ഇലക്ട്രോൺ കാരിയേഴ്സ്. ഒരു NADH2 മോളിക്യൂൾസിൽ 2 ഇലക്ട്രോൺ കൊണ്ടുവരുന്നുണ്ട്, ഒരു FADH2 മോളിക്യൂളും 2 ഇലക്ട്രോൺ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ NADH എന്തായിട്ട് മാറുന്നു, NAD+ ആയിട്ട് മാറുന്നു. പ്ലസ് ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദീസ് മോളിക്യൂൾസ് ആർ പാസ്ഡ് ത്രൂ ദീസ് ഇലക്ട്രോൺ കാരിയേഴ്സ്. അപ്പൊ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. When these electrons passed through these electron carriers, energy released. ഇലക്ട്രോൺ ഈ കാരിയേഴ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. This energy is used to transfer H+ ions from the matrix to the inner membrane space. അവിടെ നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണ്, നേരത്തെ പറഞ്ഞു ഈ ഇലക്ട്രോൺസ് ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ATP സിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് ഇവിടെ NADH ആയിട്ട് മാറുന്നു അല്ലേ. NAD ആയിട്ട് മാറുമ്പോൾ ആരെ റിലീസ് ചെയ്യുന്നുണ്ട്, H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ റിലീസ് ചെയ്യപ്പെടുന്ന H+ അയോൺസ്, ഇവിടെ ഡയഗ്രത്തിൽ നമുക്ക് കാണാം, ഈ റിലീസ് ചെയ്യപ്പെടുന്ന H+ അയോൺസ്, ഈ H+ അയോൺസ് എന്ത് ചെയ്യുന്നു, ഈ കാരിയർ മോളിക്യൂൾസിലൂടെ കടന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, മൈറ്റോകോൺഡ്രിയയുടെ, ഇത് മൈറ്റോകോൺഡ്രിയാണ്, മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ആണ്, ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസ് ആണ്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ് ഈ കാണുന്നത്. എന്ത് സംഭവിക്കുന്നു, ഒരു NADH മോളിക്യൂൾ അത് NAD ആയിട്ട് മാറുമ്പോൾ 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്, H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന H+ അയോൺസ് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ കടന്ന് എന്ത് ചെയ്യുന്നു, ഈ മൈറ്റോകോൺഡ്രിയയുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പൊ അതൊരു എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ്. അപ്പൊ ആ എനർജിയും ഇവിടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിന്റെ റിലീസിന് കിട്ടുന്ന എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ മാട്രിക്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ, H+ അയോൺസ് പുറത്തേക്ക് പമ്പ് ചെയ്ത് മാറ്റുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഓരോ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോഴും ഇവിടെ നിന്ന് ഓരോ H+ അയോൺസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുത്തെ H+, മാട്രിക്സിലെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ഇവിടുത്തെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് മാറും.
As a result, the concentration of H plus ions in the intermembrane spaces increases. Concentration gradient arises between the outer and inner membrane. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനകത്തുള്ള ഇന്റർ മെംബ്രെയിൻ സ്പേസിനകത്തുള്ള എച്ച് പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അകത്തുള്ള കോൺസെൻട്രേഷൻ മാട്രിക്സിനകത്തുള്ള എച്ച് പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറയും. കുറച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ദർ എറൈസസ് എ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എറൈസ് ചെയ്യും. നോക്കൂ, that is the number of H plus ions in the matrix become low and the number in intermembrane space is high. The movement of H plus ions from intermembrane space into matrix is not easy because normally membrane is not permeable to H plus ions. അതായത് ഇവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ട് H plus ions കയറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഇവിടെ നിന്നും ഈ കാരിയർ മോളിക്യൂളിൽ കൂടെ എച്ച് പ്ലസ് അയോൺസ് പുറത്തേക്ക് പോയി, പക്ഷെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. കാരണം എന്താണ്? ഈ മെംബ്രെയിൻ എച്ച് പ്ലസ് അയോൺസിന് ഈസിലി പെർമിയബിൾ അല്ല, അതുകൊണ്ട് ഈസി ആയിട്ട് അതിന് വരില്ല. ദ മൂവ്മെന്റ് ഓഫ് എച്ച് പ്ലസ് അയോൺ ടേക്സ് പ്ലേസ് ത്രൂ കാരിയർ നോൺസ് എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾസ് ലൊക്കേറ്റഡ് ഇൻ ദ ഇന്റർമീഡിയറ്റ്. എവിടെ കൂടെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെംബ്രെയിനകത്ത് തന്നെ, ഈ മെംബ്രെയിനിൽ തന്നെ എച്ച് പ്ലസ് അയോൺസിനെ കടത്തി വിടുന്ന ഒരു പാർട്ടിക്കിൾ പ്രോട്ടീൻസ് ഉണ്ട്. ആ പാർട്ടിക്കിൾ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ്, ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾ എന്നാണ് വിളിക്കുക. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എച്ച് പ്ലസ് അയോൺസ് പാസ് ത്രൂ ദിസ് എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾസ്, എനർജി ഫ്രം ദ ഇലക്ട്രോൺസ് ആർ റിലീസ്ഡ്. അപ്പോൾ ഈ എച്ച് പ്ലസ് അയോൺസ് ഈ എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിൽ നിന്നുള്ള എനർജിയും കംപ്ലീറ്റ് ആയിട്ടുള്ള റിലീസ് ചെയ്യപ്പെടുകയാണ്. ദിസ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് എ ഡി പി ടു എ ടി പി. ഈ എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യും? എ ഡി പി മോളിക്യൂൾ എ ടി പി മോളിക്യൂൾ ആയിട്ട് മാറും. The reaction is catalyzed by the ATP synthase enzyme present in the particle. ഈ reaction catalyze ചെയ്തുകൊണ്ട് ആരുണ്ട്? ഇതിനകത്ത് ATP synthase enzyme ഉണ്ട്. ATP synthase enzyme ആണ് എന്ത് ചെയ്യുന്നത്? ADP molecule ATP molecule ആക്കി മാറ്റുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സമ്മറി നമുക്കൊന്നുകൂടെ നോക്കാം. എങ്ങനെയാണ് സംഭവം? ക്രെബ്സ് സൈക്കിൾ വഴി എന്ത് മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്? എൻ എ ഡി എച്ച് മോളിക്യൂള്, എഫ് എ ഡി എച്ച് ടു മോളിക്യൂൾസും ഉണ്ടാകുന്നുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു? അവ ഡിസോസിയേറ്റ് ചെയ്യുന്നു. എൻ എ ഡി എച്ച് ടു മോളിക്യൂള് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്നും ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. എൻ എ ഡി എച്ച് എന്തായിട്ട് മാറുന്നു? എൻ എ ഡി പ്ലസും എച്ച് പ്ലസ് അയോൺസും ആയിട്ട് മാറുന്നു. അതുപോലെ എഫ് എ ഡി എച്ച് ടു എന്തായിട്ട് മാറുന്നു? എഫ് എ ഡി പ്ലസും എച്ച് പ്ലസ് അയോൺസും ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ് നടക്കുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് വീതം എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. ഒരു എൻ എ ഡി എച്ച് മോളിക്യൂള് എൻ എ ഡി പ്ലസ് ആയിട്ട് മാറുമ്പോൾ രണ്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടുന്നു. ഈ റിലീസ് ചെയ്യപ്പെടുന്ന രണ്ട് ഇലക്ട്രോൺസും ഈ ഒരു ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ ഇലക്ട്രോൺ കടന്നു പോകുമ്പോഴും എന്ത് ചെയ്യുന്നു? ഈ റിലീസ് ചെയ്യപ്പെടുന്ന എച്ച് പ്ലസ് അയോൺസ് ഓരോന്ന് വീതം എന്ത് ചെയ്യുന്നു? എനർജി പ്രയോഗിച്ചുകൊണ്ട് അത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ എൻ എ ഡി എച്ച് ടു മോളിക്യൂളും ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എച്ച് പ്ലസ് അയോൺസ് ഓരോ ഇലക്ട്രോൺ കാരിയേഴ്സും എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്ത് മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ എച്ച് പ്ലസ് അയോൺസ് എന്ത് ചെയ്യുന്നു? ഇന്റർ മെംബ്രെയിൻ സ്പേസ് വഴി ഈ പറയുന്ന അഞ്ചാമത്തെ ഇലക്ട്രോൺ കാരിയർ അല്ലെങ്കിൽ അഞ്ചാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്ന എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിളിലേക്ക് എത്തും. അല്ലാതെ എച്ച് പ്ലസ് അയോൺസിന് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല, പെർമിയബിലിറ്റി ഇല്ല. അപ്പൊ ഇതിന് കടന്നു പോകാനുള്ള ഒരു കാരിയറാണ് ആര? എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾ. എച്ച് പ്ലസ് അയോൺസ് അപ്പൊ ഇതുവഴി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇതിലേക്ക് വരുന്നു. ഇലക്ട്രോൺ കാരിയേഴ്സ് കൈമാറി അത് എന്ത് ചെയ്യുന്നു? എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിളിലേക്ക് എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ ഇതിനകത്ത് ആരുണ്ട്? എ ടി പി സിന്തേസ് എൻസൈം ഉണ്ട്.
അതുപോലെ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ നേരത്തെ എന്ത് പറഞ്ഞു, ഇവിടെ കൈമാറി വരികയാണെന്ന് പറഞ്ഞു അല്ലെ. ഈ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ കൈമാറി കൈമാറി അതെന്ത് ചെയ്യുന്നു, തിരിച്ചിവിടെ മാട്രിക്സിലേക്ക് എത്തുക. തിരിച്ചിവിടെ മാട്രിക്സിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാമോ, നേരത്തെ പറഞ്ഞു ഓക്സിജൻ മോളിക്യൂൾ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റം ഉണ്ട്. അതാണ് ഹാഫ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് കാണിച്ചിരിക്കുന്ന നേസന്റ് ഓക്സിജൻ. ഓക്സിജൻ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം നല്ല ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമാണ്, അതിന് ഇലക്ട്രോണിനെ പെട്ടെന്ന് അതിലേക്ക് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഇലക്ട്രോൺ ഓക്സിജന്റെ ആറ്റത്തിന്റെ അടുത്തെത്തുമ്പോൾ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിനെ അതിലേക്ക് വലിച്ചെടുക്കും. അല്ലെങ്കിൽ ഇലക്ട്രോൺ ഓക്സിജൻ ആറ്റത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് മാക്സിമം എനർജിയും യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പൊ ആ ഇലക്ട്രോണിനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഇതുവഴി കടന്നു വരുന്ന എച്ച് പ്ലസ് അയോൺസ്, ഇവിടെ നിന്ന് വരുന്ന കടന്നു വരുന്ന എച്ച് പ്ലസ് അയോൺസിൽ രണ്ട് എച്ച് പ്ലസ് അയോൺസിനെയും കൂടെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഓക്സിജൻ ആറ്റത്തിനെയും സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എന്തുണ്ടാകുന്നു, എച്ച് ടു ഒ ഉണ്ടാകുന്നു. കണ്ടോ, ഒരു ഓക്സിജൻ ആറ്റത്തിനെയും സ്വീകരിക്കുന്നു, രണ്ട് എച്ച് പ്ലസ് അയോൺസിനെയും സ്വീകരിക്കുന്നു. സ്വീകരിച്ചുകൊണ്ട് ഇത് എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ട് മാറും. ഇവിടെ എച്ച് ടു ഇവിടെ നിന്ന് കിട്ടുന്നു, ഓക്സിജൻ ഇവിടെ നിന്ന് കിട്ടുന്നു, എച്ച് ടു ഒ വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു, ഇപ്പൊ ഇവിടെയാണ് വരുമ്പോഴാണ് അൾട്ടിമേറ്റ് എനർജി റിലീസ് നടക്കുന്നത്. അപ്പൊ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ എ ടി പി സിന്തേസ് എൻസൈമും ഉണ്ട്. എ ടി പി സിന്തേസ് എൻസൈമ് എന്ത് ചെയ്യുന്നു, എ ഡി പി മോളിക്യൂളിന് എ ടി പി മോളിക്യൂൾ ആക്കി മാറ്റുന്നു. ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഈ റിലീസ് ഇലക്ട്രോണിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ എ ടി പി മോളിക്യൂൾസിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഈ റിയാക്ഷന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ട്രാൻസ്പോർട്ട് ചെയിനിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം പ്രധാനമായിട്ടും അഞ്ച് കോംപ്ലക്സുകളാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉള്ളത്. ഏതൊക്കെയാണ് അഞ്ച് കോംപ്ലക്സ് എന്ന് ചോദിച്ചാൽ, ഒന്ന് കോംപ്ലക്സ് വൺ, ഇവിടെ കാണുന്ന കോംപ്ലക്സ് വൺ എന്താണ് അതിന്റെ പേര്, എൻ എ ഡി എച്ച് ഡീഹൈഡ്രോജിനേസ്. എൻ എ ഡി എച്ച് ഡീഹൈഡ്രോജിനേസ് എന്നാണ് ഫസ്റ്റ് കോംപ്ലക്സിന്റെ പേര്. ഇനി രണ്ടാമത്തെ കോംപ്ലക്സ്, കോംപ്ലക്സ് ടു. കോംപ്ലക്സ് ടു ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. മൂന്നാമത്തത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കോംപ്ലക്സ് ഇരിക്കുന്നത്, കാരണം ഇവിടെ എനർജി ലെവൽ അനുസരിച്ചിട്ട് ഇവിടെ മൂന്നാമത്തേതിനേക്കാൾ എനർജി കുറവാണ് ഇവിടെ രണ്ടാമത്തേന്ന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ താഴെയാ കാണുക, മൂന്ന് കഴിഞ്ഞിട്ട് രണ്ടിരിക്കുക. ആ എന്താണ് കോംപ്ലക്സ് ടുവിന്റെ പേര്, സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് നേരത്തെ നമ്മൾ ക്രെബ്സൈക്കിൾ കണ്ട ഒരു എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. സക്സിനിക് ആസിഡിനെ ഫ്യൂമറിക് ആസിഡാക്കി മാറ്റുന്ന ഒരു എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. ഇത് കോംപ്ലക്സ് ടുവിലുണ്ട് ഇവിടെ. ഇനി കോംപ്ലക്സ് ത്രീയിലോ സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ്, ഇവിടെ കാണാം സൈറ്റോക്രോം ബിയും സൈറ്റോക്രോം സി വൺ. സൈറ്റോക്രോം ബി എന്നും സൈറ്റോക്രോം ബി എന്ന് പറഞ്ഞിട്ടും സൈറ്റോക്രോം സി വൺ എന്നും പറഞ്ഞിട്ടുള്ള കുറെ എൻസൈം കോംപ്ലക്സ് ആണ് ബി സി വൺ കോംപ്ലക്സ്, ഇവിടെ കാണാം നമുക്ക്. പിന്നെ കോംപ്ലക്സ് ഫോർ, ദാറ്റ് ഈസ് ഇവിടെ കാണാം, അത് സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് അതിനെ വിളിക്കാൻ പോയിരുന്നു. സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് പറയുന്നത് അതും രണ്ട് മൂന്ന് എൻസൈംസ് ചേർന്ന കോംപ്ലക്സുകളാണ്. ഇനി കോംപ്ലക്സ് ഫൈവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എ ടി പി സിന്തേസ് ആണ്. നേരത്തെ നമ്മൾ കണ്ട എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിളിനെയാണ് എ ടി പി സിന്തേസ് എൻസൈംസ് ഇരിക്കുന്ന ഇതിനെയാണ് കോംപ്ലക്സ് ഫൈവ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൈറ്റോകോൺഡ്രിയൽ മെംബ്രൈൻസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കുറെ എൻസൈംസുകളുടെ കൂട്ടമാണ്. ഒന്നോ അതിലധികമോ എൻസൈംസുകൾ ചേർന്നിരിക്കുന്ന ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഇവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഈ എൻ എ ഡി എച്ച് മോളിക്യൂള് അത് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുമ്പോൾ അത് വാങ്ങിയിട്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എൻ എ ഡി എച്ച് മോളിക്യൂൾ വാങ്ങുന്ന ഇലക്ട്രോണ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ കോംപ്ലക്സ് വൺ എൻ എ ഡി എച്ച് ഡീഹൈഡ്രോജിനേസിന് കൊടുക്കുന്നു. എൻ എ ഡി എച്ച് ഡീഹൈഡ്രോജിനേസ് കഴിഞ്ഞിട്ട് അപ്പൊ അടുത്തൊരു രണ്ടു പേരുടെ പേരുകൂടെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. അതാണ് മൊബൈൽ ഇലക്ട്രോൺ കാരിയർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അതാരൊക്കെയാണ്, ഒന്ന് ഉബിക്കിനോൾ, മറ്റൊന്ന് യുബിക്കിനോൾ. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെ ആള്, ഒന്ന് അതിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ്,
എൻ എ ഡി റെഡ്യൂസ് ചെയ്തിട്ട് എൻ എ ഡി എച്ച് ടു ആയി എന്ന് പറഞ്ഞതുപോലെ ഈ യു ക്യു എന്ന് കാണിച്ചിരിക്കുന്നത് യുബിക്കിനോൺ എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്, അതുപോലെ എൻസൈം ആണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, അതിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് യു ക്യു എച്ച് ടു. അത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിന്റെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറും, യു ക്യു എച്ച് ടു. അതിനെ വിളിക്കുന്ന പേരാണ് യുബിക്കിനോൺ. അപ്പൊ യുബിക്കിനോണും യുബിക്കിനോണും. പിന്നെന്തുണ്ട്, പിന്നെ ഇതാ ഇവിടെ നമ്മൾ കാണുന്ന ഒരു സൈറ്റോക്രോം സി എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, സൈറ്റോക്രോം സി. അപ്പോൾ യുബിക്കിനോണും യുബിക്കിനോളും സൈറ്റോക്രോം സിയും ഇതിനിടയ്ക്കുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്, ഒന്നാമത്തെ എൻസൈം കോംപ്ലക്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറൂടെ ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടോ, യുബിക്കിനോൾ, യുബിക്കിനോൾ എന്ന് പറയുമ്പോൾ യുബിക്കിനോണിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെങ്കിൽ രണ്ട് എച്ച് പ്ലസ് അയോൺസ് അക്സെപ്റ്റ് ചെയ്ത് രണ്ട് ഇലക്ട്രോണിനെയും കൂടി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അതിന്റെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, അതാണ് യുബിക്കിനോൾ എന്ന് പറയുന്ന ഫോം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ ഒന്നാമത്തെ ഇലക്ട്രോൺ കോംപ്ലക്സ് എൻസൈം കോംപ്ലക്സ് എൻ എ ഡി എച്ച് ഡിഹൈഡ്രോജനേസ് എൻസൈം കോംപ്ലക്സ് രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് അതിൽ കൂടെ കടന്നു പോകുന്നു. അടുത്ത് ഉബിക്കിനോൺ, ഉബിക്കിനോൺ എച്ച് ടു, അതായത് അതിന്റെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ കണ്ടോ, ആ ഇലക്ട്രോൺ പിന്നെ എന്ത് ചെയ്യുന്നു, അടുത്ത് മൂന്നാമത്തെ കോംപ്ലക്സിലേക്കാണ് പോകുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് മൂന്നിലേക്കാണ് പോവുക. നേരത്തെ സൂചിപ്പിച്ചു ഇലക്ട്രോണിന്റെ എനർജി ലെവൽ, സ്വീകരിക്കാനുള്ള എനർജി ലെവൽ അനുസരിച്ചാണ് ഈ കാരിയർ മോളിക്യൂൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, രണ്ടാമത്തെ കോംപ്ലക്സിൽ നിന്നും ഇവിടെ മൂന്നാമത്തെ ഒന്നാമത്തെ കോംപ്ലക്സിൽ നിന്നും മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അടുത്ത് എന്ത് ചെയ്യുന്നു, ഈ മൂന്നിൽ നിന്നും അടുത്തതാ നോക്കൂ, മൂന്നിൽ നിന്നും ഇതാ നാലിലേക്ക് കൊണ്ടുപോകുന്നു. ആരാ കൊണ്ടുപോവുക, സൈറ്റോക്രോം സി ആണ് കൊണ്ടുപോവുക. അതൊരു മൊബൈൽ കാരിയേഴ്സ് ആണ്. ബാക്കി ഈ പറഞ്ഞ ഒന്നും മൂന്നും നാലും അതിൽ ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്നും രണ്ടും മൂന്നും നാലും എന്ത് ചെയ്യുന്ന ഈ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണ്. എന്നാൽ ഇവയ്ക്ക് ഇത് ഈ മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ കാരിയേഴ്സ് ബിക്കിനോണിനും അതുപോലെ തന്നെ സൈറ്റോക്രോം സിക്ക്. കണ്ടോ, സൈറ്റോക്രോം സി എന്ത് ചെയ്യുന്നു, ലാസ്റ്റിൽ ആ ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കുന്നു, ഈ ലാസ്റ്റില് നാലാമത്തെ കോംപ്ലക്സിന് കൊടുക്കുന്നു, നാലാമത്തെ കോംപ്ലക്സിന് കൊടുക്കുന്നു. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ആര് അക്സെപ്റ്റ് ചെയ്യുന്നു, അവസാനം ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്തിട്ട് രണ്ട് എച്ച് പ്ലസ് അയോൺസിനെയും കൂടി എടുത്തുകൊണ്ട് അവിടെ എന്തായിട്ട് മാറും, എച്ച് ടു ആയിട്ട് മാറുന്നു. ഇനി എഫ് എ ഡി മോളിക്യൂളിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എൻ എ ഡി എച്ച് ടു മോളിക്യൂൾ മാത്രമല്ല എഫ് എ ഡി എച്ച് ടു മോളിക്യൂളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. എഫ് എ ഡി എച്ച് ടു മോളിക്യൂള് അതെന്ത് ചെയ്യുന്നു, എച്ച് ടു മോൾ എച്ച് പ്ലസ് അയോൺസിനെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, എഫ് എ ഡി ആയിട്ട് മാറും. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കും, ഇവിടെ യുബിക്കിനോൾ സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നു, നേരെ ആ ഇലക്ട്രോണിനെ സൈറ്റോക്രോം ബി സി വൺ അല്ലെങ്കിൽ കോംപ്ലക്സ് ത്രീയിലേക്ക് കൈമാറുകയാണ്, കോംപ്ലക്സ് ത്രീയിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ കോംപ്ലക്സ് ത്രീ ആണ് എന്ത് ചെയ്യുന്നത്, അത് വീണ്ടും അതിനെ സ്വീകരിച്ചുകൊണ്ട് സൈറ്റോക്രോം സി വഴി ആർക്ക് കൊടുക്കുക, ഫോറിന് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓരോ കോംപ്ലക്സ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഈ കോംപ്ലക്സുകളുടെ ലൊക്കേഷൻസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ എ ഡി എച്ച് ഡിഹൈഡ്രോജനേസ് എൻസൈം ആണ് കോംപ്ലക്സ് വൺ എന്ന് പറയുന്നത്. സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് എൻസൈം ആണ് കോംപ്ലക്സ് ടു എന്ന് പറയുന്നത്. കോഎൻസൈം ക്യു അല്ലെങ്കിൽ ഉബിക്കിനോൺ എന്ന് പറയുന്നതാണ് ഈ മെംബ്രെയിൻ. മെംബ്രെയിനിലെ എന്താണ്, മൂവബിൾ കാരിയേഴ്സ് ആണ്. ഇനി അടുത്ത മൂന്നാമത്തതാണ് സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ് എന്ന് പറയുന്നത്, അതിവിടെ കാണാം. അതുപോലെ ഇവിടെ സൈറ്റോക്രോം സി എന്ന് പറയുന്ന മൊബൈൽ കാരിയറിനെ കാണാം. സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന നാലാമത്തെ ആളിനെ കാണാം. എ ടി പി സിന്തേസ് എന്ന് പറയുന്ന അഞ്ചാമത്തെ ആളിനെയും കാണാം. ഈ ഡയഗ്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഓരോ കോംപ്ലക്സ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് ആരൊക്കെയാണ് അതിലെ അഡീഷണൽ മെമ്പേഴ്സ് എന്ന് മനസ്സിലാക്കാം. ആദ്യം കോംപ്ലക്സ് വൺ, എൻ എ ഡി എച്ച് ഡിഹൈഡ്രോജിനേസ്. എൻ എ ഡി എച്ച് ഡിഹൈഡ്രോജിനേസ് എൻസൈം പ്രസന്റ് ഇൻ ദിസ് കോംപ്ലക്സ് റിമൂവ് എച്ച് പ്ലസ് ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം എൻ എ ഡി എച്ച്. എൻ എ ഡി എച്ചിൽ നിന്നും എന്ത് ചെയ്യുന്നു, എച്ച് പ്ലസിനെയും ഇലക്ട്രോൺസിനെയും റിമൂവ് ചെയ്യുന്ന എൻസൈം ആണ് എൻ എ ഡി എച്ച് ഡിഹൈഡ്രോജിനേസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡിഹൈഡ്രോജിനേഷൻ നടത്തുന്നു, ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്നു. പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ഡ്യൂറിങ് സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിളിൽ കൂടെ ഫോം ചെയ്യുന്ന ഈ എൻ എ ഡി എച്ച് ടുവിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. ദ ഇലക്ട്രോൺസ് റിലീസ്ഡ് ആർ ദെൻ ട്രാൻസ്ഫേർഡ് ടു എഫ് എം എൻ. അവര് മറ്റൊരു മെമ്പറാണ് എഫ് എം എൻ. അതെന്താണെന്ന് നമുക്ക് കാണാം.
ആൻഡ് എഫ് ഇ എസ് പ്രസന്റ് ഇൻ ദിസ് കോംപ്ലക്സ്. അപ്പൊ ഇതിൽ കൂടെ ഇലക്ട്രോൺ അടുത്ത് കൈമാറുന്ന ഈ കോംപ്ലക്സിനകത്ത് വരുന്ന ഈ എൻ എ ഡി എച്ച് ഡീഹൈഡ്രോജനേസ് എൻസൈം മാത്രമല്ല അതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള മറ്റ് രണ്ടാൾക്കാരുടെ കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് എഫ് എം എൻ എന്ന് പറയുന്ന മോളിക്യൂൾ, മറ്റൊന്ന് എഫ് ഇ എസ് അയൺ സൾഫൈഡ്. അപ്പൊ അതും ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് ആർ ദെൻ ട്രാൻസ്ഫേർഡ് ടു ഉബിക്വിനോൺ. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചു ഉബിക്വിനോൺ ലൊക്കേറ്റഡ് വിതിൻ ദ ഇന്നർ മെമ്പറൈൻ, ഇന്നർ മെമ്പറൈനിൽ കാണുന്ന ഉബിക്വിനോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത് എന്താണ് എഫ് എം എൻ എന്ന് പരിചയപ്പെടാം. എഫ് എം എൻ ഈസ് ഫ്ലാവിൻ മോണോ ന്യൂക്ലിയോടൈഡ്, ഒരു ഒറ്റ ന്യൂക്ലിയോടൈഡ് ആണ്. എഫ് എം എൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം റിബോ ഫ്ലാവിൻ, ദാറ്റ് ഈസ് ആൾസോ നോൺ എസ് വൈറ്റമിൻ ബി ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഈ പല എൻസൈംസുകളും വൈറ്റമിൻസിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഈ പല എൻസൈംസിന്റെയും സെക്രീഷൻസ്, പല എൻസൈംസും ഈ പറയുന്ന പല മോളിക്യൂൾസും കോ എൻസൈംസ് ആണ്, എൻസൈംസിന്റെ കൂടെ ഉള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് വെജിറ്റബിൾസിലും മറ്റുമൊക്കെയാണ് ഈ പറയുന്ന ഈ പറയുന്ന കോ എൻസൈംസുകളൊക്കെ ധാരാളമായിട്ടുണ്ടാകും. നമ്മുടെ ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണത്തിൽ നമ്മൾ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തേണ്ട ആവശ്യകത ഞാൻ അന്നേരം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലെ പല കോ എൻസൈംസുകളും അല്ലെങ്കിൽ പല എൻസൈം മോളിക്യൂൾസുകളും അൾട്ടിമേറ്റ്ലി ദേ ആർ സിന്തസൈസ്ഡ് ഫ്രം വൈറ്റമിൻസ് ഓർ ദേർ വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആണ്. എഫ് എം എൻ അതുപോലത്തെ ഒരു മോളിക്യൂളാണ്, അത് റിബോഫ്ലാവിൻ, ദാറ്റ് ഇസ് ആൾസോ നോൺ എസ് വൈറ്റമിൻ ബി ടു. ബി ടു എന്നറിയപ്പെടുന്ന ഒരു മോളിക്യൂളാണ്. അപ്പൊ ഈ ഒരു വൈറ്റമിൻ ബി ടു നമ്മുടെ ശരീരത്തില് നമ്മുടെ ഭക്ഷണത്തില് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ല, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കില്ല, കോംപ്ലക്സ് ഉള്ളിൽ വെച്ച് തന്നെ സ്റ്റോപ്പ് ആയി പോകും. വൈറ്റമിൻ ബി ടു ഫെസിലിറ്റേറ്റ് സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ. ഇനി കോംപ്ലക്സ് ത്രീയെ പരിചയപ്പെടാം. കോംപ്ലക്സ് ഒന്നിനെ പരിചയപ്പെട്ടു, കോംപ്ലക്സ് ത്രീ, കോംപ്ലക്സ് ടു ഇതിനു ശേഷം പരിചയപ്പെടാം. എന്താണ് കോംപ്ലക്സ് ത്രീയുടെ പേര്? സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സ്. ബി സി വൺ കോംപ്ലക്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുക, കോംപ്ലക്സ് ത്രീ അറിയപ്പെടുക. കാരണം സൈറ്റോക്രോം ബിയും ഉണ്ട്, സൈറ്റോക്രോം സി വണ്ണും ഉണ്ട്. കോംപ്ലക്സ് ത്രീ റിസീവ്സ് ഇലക്ട്രോൺ ഫ്രം കോംപ്ലക്സ് വൺ. കോംപ്ലക്സ് വണ്ണിൽ നിന്നും ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത് കോംപ്ലക്സ് ടുവിലേക്കല്ല, കോംപ്ലക്സ് ത്രീയിലേക്കാണ്. കോംപ്ലക്സ് ത്രീ ഈസ് എ പ്രോട്ടീൻ കൺസിസ്റ്റിംഗ് ഓഫ് സൈറ്റോക്രോം ബി, സൈറ്റോക്രോം സി വൺ. ഇപ്പൊ രണ്ട് സൈറ്റോക്രോം മോളിക്യൂൾസ് ഉണ്ട്, സൈറ്റോക്രോം ബി എന്നുള്ള ഒരു കെമിക്കൽ കോൺഫിഗറേഷൻ ഉള്ള മോളിക്യൂൾ ഉണ്ട്, പിന്നെ സൈറ്റോക്രോം സി വൺ എന്ന് പറയുന്നത്. സി സൈറ്റോക്രോം സി എന്ന് പറയുന്നത് മൊബൈൽ കാരിയർ ആണ്. സൈറ്റോക്രോം ബിയും സൈറ്റോക്രോം സി വണ്ണും ഇതിന്റെ മെമ്പറാണ്. അതുപോലെ തന്നെ നേരത്തെ ഇതിലുണ്ടായിരുന്നതുപോലെ തന്നെ അയൺ സൾഫൈഡ്. അപ്പൊ അയൺ സൾഫറും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോർഡിനേഷൻ ബോണ്ടിൽ കാണുന്ന ഒരു കോമ്പൗണ്ട്. അപ്പൊ അത് കോംപ്ലക്സ് വണ്ണിലും ഉണ്ട്, കോംപ്ലക്സ് ത്രീയിലും ഉണ്ട്, കോംപ്ലക്സ് ടുവിലും ഉണ്ട്. കോംപ്ലക്സ് ഈ മൂന്ന് കോംപ്ലക്സുകളിലും ഈ അയൺ സൾഫൈഡിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രോൺസ് ഫ്രം യുബിക്വിനോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു സൈറ്റോക്രോം ബി. ഇപ്പൊ യുബിക്വിനോളിൽ നിന്നും അടുത്ത് ആരിലേക്കാ പോവുക? സൈറ്റോക്രോം ബിയിലേക്കാ പോവുക. ഫിഗറിൽ നോക്കാം, ഇവിടെ വണ്ണിൽ നിന്നും യുബിക്വിനോളിന് പോകുന്നു, യുബിക്വിനോളിൽ നിന്നും സൈറ്റോക്രോം ബിയിലേക്ക് പോകുന്നു. അടുത്ത് ആരിലേക്കാ പോവുക? ഈ അയൺ സൾഫൈഡിലേക്കാ പോവുക. അതിൽ നിന്നും അടുത്ത് ആരിലേക്കാ? സൈറ്റോക്രോം സി വണ്ണിലേക്കാണ്. സൈറ്റോക്രോം സി വണ്ണിൽ നിന്നോ അടുത്ത് സൈറ്റോക്രോം സി മൊബൈൽ കാരിയറിലേക്ക് പോവുക. സൈറ്റോക്രോം സി വൺ ഇലക്ട്രോൺസ് ആർ കാരിഡ് ബൈ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ സൈറ്റോക്രോം സി ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കോംപ്ലക്സ് ഫോർ. അടുത്ത് ആർക്ക് കൊടുക്കുന്നു? കോംപ്ലക്സ് ഫോറിലേക്ക് കൊടുക്കുന്നു. കോംപ്ലക്സ് ത്രീ ആൾസോ റിസീവ്സ് ഇലക്ട്രോൺസ് ഫ്രം കോംപ്ലക്സ് ടു ആൻഡ് പാസ് ടു കോംപ്ലക്സ് ഫോർ. കോംപ്ലക്സ് ത്രീ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ടാമത്തെ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ, എഫ് എ ഡി എച്ച് ടു മോളിക്യൂൾസ് എഫ് എ ഡി ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഇലക്ട്രോണിനെയും അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മോളിക്യൂളാണ്. കോംപ്ലക്സ് ത്രീ മോളിക്യൂളാണ് ടുവിൽ നിന്നും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് ത്രീ ആൾസോ റിസീവ്സ് ഇലക്ട്രോൺസ് ഫ്രം കോംപ്ലക്സ് ടു. കോംപ്ലക്സ് ടുവിൽ നിന്ന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് അതും ഉബിക്വിനോളാണ് അതിനെ ആദ്യം സ്വീകരിക്കുന്നത്. അത് ഉബിക്വിനോളിൽ നിന്നും അടുത്ത് സൈറ്റോക്രോം ബി സി വൺ കോംപ്ലക്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് ഇവിടെ നിന്നും സ്വീകരിച്ചിട്ട് ഇതുവഴി എന്ത് ചെയ്യുന്നു? ആരിലേക്ക് പോകുന്നു? സൈറ്റോക്രോം ടുവിൽ നിന്നും ഒരിക്കലും സൈറ്റോക്രോം ഫോറിലേക്ക് പോകുന്നില്ല, സൈറ്റോക്രോം ടുവിൽ നിന്നും ബി സി വൺ കോംപ്ലക്സിൽ പോയിട്ട് മൂന്നാമത്തതിൽ മൂന്നാമത്തതിൽ നിന്നാണ് നാലാമത്തതിലേക്ക് പോവുക. ഇനി കോംപ്ലക്സ് ടുവിനെ പരിചയപ്പെടാം. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ കണ്ട ഈ മോളിക്യൂളാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ് കോംപ്ലക്സ് ടു എന്ന് പറയുന്നത്.
ദിസ് കോംപ്ലക്സ് ഹെൽപ് ടു കൺവേർട്ട് സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ് ഇൻ ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിളിൽ നമ്മൾ കണ്ടതാണ് ഈ എൻസൈംസിനെ, അല്ലെ? സക്സിനിക് ആസിഡിന് ഫ്യൂമറിക് ആസിഡായിട്ട് മാറ്റിയ ഒരു എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടു എഫ് എ ഡി പ്ലസ് ഈസ് റെഡ്യൂസ്ഡ് ടു എഫ് എ ഡി എച്ച് ടു ആയിട്ട് മാറുന്നു എന്ന് കണ്ടു. അപ്പൊ അങ്ങനെയാണ് എഫ് എ ഡിയുടെ എച്ച് ടു ഇതിനകത്തേക്ക് എത്തുക. The electrons released during the conversion of FADH to FAD also enters into the electron transport system. Electron transport system. In this complex also iron sulfide is present. ഇവിടെ എന്തുണ്ട്? അയണും സൾഫറും അടങ്ങിയ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ട്. കോംപ്ലക്സ് ടു ട്രാൻസ്ഫർ ഇലക്ട്രോൺസ് ടു കോംപ്ലക്സ് ത്രീ. നേരത്തെ സൂചിപ്പിച്ചു ടൂവിൽ നിന്നും ആരിലേക്ക് പോകുന്നു? ത്രീയിലേക്ക് പോകുന്നു. ഇനി അടുത്ത ലാസ്റ്റ് കോംപ്ലക്സ് ഫോർ. That is cytochrome C oxidase എന്ന് അതിനെ വിളിക്കുക. സൈറ്റോക്രോം സി ഓക്സിഡേസ് ആണ് കോംപ്ലക്സ് ഫോർ. അതിന്റെ മെമ്പേഴ്സ് ആരൊക്കെ നോക്കാം. ഫോർ കമ്പണൻസ് ആർ പ്രസന്റ് ഇൻ ദിസ് കോംപ്ലക്സ്. അപ്പൊ ഈ ഒരു കോംപ്ലക്സിൽ, എൻസൈം കോംപ്ലക്സിൽ നാല് കോമ്പൗണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ് നാല് കോമ്പൗണ്ട് കമ്പണൻസ് ഉണ്ട്? സൈറ്റോക്രോം എ ഉണ്ട്, സൈറ്റോക്രോം എ ഉണ്ട്, പിന്നെ അടുത്താറുണ്ട് സൈറ്റോക്രോം എ ത്രീ ഉണ്ട്. സൈറ്റോക്രോം എയും എ ത്രീ എന്ന് പറയുന്ന മറ്റൊരു കെമിക്കൽ കോൺഫിഗറേഷനിൽ വരുന്ന മറ്റൊരു മോളിക്യൂൾ ഉണ്ട്. ആൻഡ് കണ്ടെയ്ൻസ് കോർഡിനേറ്റഡ് സി യു എ കോപ്പർ അയോൺസിന്റെ, കോപ്പർ അയോൺസിന്റെ ഒരു കോർഡിനേറ്റഡ് ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട്സ്. സി യു എ എന്നും സി യു ബി എന്നും പറയുന്ന രണ്ട് കോമ്പൗണ്ട്. കോർഡിനേറ്റഡ് ബോണ്ട് നമുക്കറിയാം അല്ലെ, ഈസിലി ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ബോണ്ടാണ് കോർഡിനേറ്റഡ് ബോണ്ട്. അപ്പോൾ കോർഡിനേറ്റഡ് ബോണ്ടിൽ ഫോം ചെയ്തിട്ടുള്ള രണ്ട് കോപ്പർ അയോൺസ് ഉണ്ട്. ആ കോപ്പർ അയോൺസിനെ നമ്മൾ എ എന്നും ബി എന്നും പേരിൽ വിളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹീം. ഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ. അയൺ അടങ്ങിയിട്ടുള്ള ഒരു സെന്ററും ഇതിനുണ്ടാകും. ദ ഇലക്ട്രോൺസ് ഫ്രം കോംപ്ലക്സ് ത്രീ റിസീവ്ഡ് ബൈ സൈറ്റോക്രോം സി. ഇലക്ട്രോൺസ് ഫ്രം കോംപ്ലക്സ് ത്രീ, കോംപ്ലക്സ് ത്രീയിൽ നിന്നും ഉള്ള ഇലക്ട്രോൺസിനെ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? സൈറ്റോക്രോം സി അക്സെപ്റ്റ് ചെയ്യുന്നു. സൈറ്റോക്രോം സി അക്സെപ്റ്റ് ചെയ്തിട്ട് പാസ് ത്രൂ കോപ്പർ അയോൺ. ആദ്യം ആരാ ഇതിൽ സൈറ്റോ നാലാമത്തെ കോംപ്ലക്സിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആരാ? കോപ്പർ എ, ദെൻ സൈറ്റോക്രോം എ, ദെൻ സൈറ്റോക്രോം എ ത്രീ, ദെൻ കോപ്പർ ബി. These electrons are finally accepted by oxygen. ആ ഇലക്ട്രോണിനെ ഫൈനൽ ആയിട്ട് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്സിജൻ ആറ്റംസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് ടു എച്ച് പ്ലസ് അയോൺസ്. രണ്ട് എച്ച് പ്ലസ് അയോൺസുമായിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ട് ഫൈനലി ആര് ഫോം ചെയ്യുന്നു? വാട്ടർ ഫോം ചെയ്യുന്നു. അപ്പോൾ എ ടി പി സിന്തസിസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൂടെ പരിശോധിക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഡിഫറൻറ്റ് കമ്പോണൻസ് കണ്ടു. ഇനി എ ടി പി സിന്തസിസിന്റെ മറ്റു കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാം. വെൻ ദ ഇലക്ട്രോൺ പാസ് ഫ്രം വൺ കാരിയർ ടു അനദർ വയ കോംപ്ലക്സ് വൺ ടു ഫോർ. ഇപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇലക്ട്രോൺസ് ഒരു കാരിയർ മോളിക്യൂളിൽ നിന്നും അടുത്ത കാരിയർ മോളിക്യൂളിലായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു. ദ ആർ കപ്പിൾഡ് ടു എ ടി പി സിന്തസിസ്. അപ്പോൾ അതായത് ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ, ഇപ്പോൾ ഫസ്റ്റ് കാരിയറിൽ നിന്നും ഒരു ഇലക്ട്രോൺ, ഇവിടെ അക്സെപ്റ്റ് എൻ എ ഡി എച്ചിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് കാരിയർ വഴി കടന്നു പോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു എ ടി പി സിന്തസിസ് നടക്കുന്നു. ഇപ്പം നമുക്കറിയാം നമ്മുടെ എൻ എ ഡി എച്ച് മോളിക്യൂള് രണ്ട് ഇലക്ട്രോണിനെയാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? എൻ എ ഡി എച്ച് മോളിക്യൂള് രണ്ട് ഇലക്ട്രോണിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺ, അല്ല, എൻ എ ഡി എച്ച് മോളിക്യൂള് രണ്ട് ഇലക്ട്രോണിന് കൊണ്ടുപോകുന്നുണ്ട്. ആ ഇലക്ട്രോൺസിന് റിലീസ് ചെയ്യപ്പെടുമ്പോൾ, അപ്പോൾ എൻ എ ഡി എച്ച് മോളിക്യൂളിന് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടുമ്പോൾ, ശ്രദ്ധിക്കൂ, ഈ കാരിയർ മോളിക്യൂളിൽ കൂടെ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ ഒരു എച്ച് പ്ലസ് അയോൺ ഇവിടെ ഇതുവഴി പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ അതേ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു എ ഡി പി മോളിക്യൂള് എ ടി പി ആയിട്ട് മാറുന്നു. അപ്പോൾ എൻ എ ഡി എച്ച് മോളിക്യൂളിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് കാരിയറിൽ നിന്നും പുറത്തേക്ക് പോയി, ഇവിടെ ഒരു എ ടി പി സിന്തസിസ് നടന്നു. രണ്ടാമത്തെ കാരിയറിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോയി, ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു എ ടി പി സിന്തസിസ് നടന്നു. മൂന്നാമത്തെ കാരിയറിൽ നിന്നും മൂന്നാമത്തെ കാരിയർ വഴി അത് കടന്നുപോയി, അപ്പോൾ എനർജി റിലീസ് ചെയ്തു, അപ്പോൾ എന്ത്? ഒരു എ ടി പി. അതായത് എന്താണ്? ഒരു എൻ എ ഡി എച്ച് മോളിക്യൂളിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂന്ന് എ ടി പി മോളിക്യൂളിവിടെ സിന്തസിസ് നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത് എൻ എ ഡി എച്ച് മോളിക്യൂൾസ് എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു എൻ എ ഡി എച്ച് ഈസ് ഈക്വൽ ടു ത്രീ എ ടി പി മോളിക്യൂൾ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ അല്ല ഞാൻ സൂചിപ്പിച്ചത്, രണ്ട് ഇലക്ട്രോൺ. രണ്ട് ഇലക്ട്രോണും കടന്നു പോകുമ്പോഴാണ് മൂന്ന് എ ടി പി മോളിക്കുൾ സിന്തസിസ് നടക്കുന്നത്. ഒരു എൻ എ ഡി എച്ചിലുള്ള രണ്ട് ഇലക്ട്രോൺ ഈ കാരിയേഴ്സ് വഴി കടന്നു പോകുമ്പോൾ, ഓരോ കാരിയർ വഴിയും രണ്ട് ഇലക്ട്രോൺ കടന്നു പോകുമ്പോൾ ഓരോ എ ടി പി വിധ സിന്തസിസ് നടക്കും. അപ്പോൾ മൂന്ന് കാരിയർ വഴിയാണ് പ്രധാനമായിട്ടും അത് കടന്നു പോകുന്നത്. കടന്നു പോകുമ്പോൾ ഓരോ കാരിയർ വഴിയും കടന്നു പോകും, ഒരു ഇലക്ട്രോൺ അല്ല രണ്ട് ഇലക്ട്രോണും കടന്നു പോകുമ്പോൾ ഒരു എ ടി പി സിന്തസിസ് നടക്കുന്നു. അങ്ങനെ ഒരു എൻ എ ഡി എച്ച് രണ്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് എ ടി പി സിന്തസിസ് നടക്കും. ദ നമ്പർ ഓഫ് എ ടി പി മോളിക്യൂൾ സിന്തസൈസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ഇലക്ട്രോൺ ഡോണർ. അപ്പോൾ എത്ര മോളിക്യൂൾ എ ടി പി സിന്തസിസ് നടക്കണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ഇലക്ട്രോൺ ഡോണർ ആണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതായത് എൻ എ ഡി എച്ച് ആണോ എഫ് എ ഡി എച്ച് ടു ആണോ എന്നുള്ളത്. എൻ എ ഡി എച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മൂന്ന് ഇലക്ട്രോൺ കാരിയേഴ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, ദെൻ കോംപ്ലക്സ് 4. ഈ മൂന്ന് കാരിയറിലും കൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് എ ടി പി മോളിക്യൂൾ സിന്തസിസ് നടക്കും. രണ്ട് ഇലക്ട്രോൺസും ഈ മൂന്ന് കാരിയറിലും കൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് എ ടി പി മോളിക്യൂൾ സിന്തസിസ് നടക്കും. എന്നാൽ എഫ് എ ഡി എച്ച് ടു മോളിക്യൂൾ ആണെങ്കിൽ നോക്കൂ, ഈ ഒന്നാമത്തെ കാരിയറിൽ പോകുന്നില്ല. എഫ് എ ഡി എച്ച് മോളിക്യൂൾസ് ഇവിടെ ഈ ഒരു മൂന്നാമത്തെയും നാലാമത്തെയും കാരിയറിൽ കൂടെയാണ് ഇത് ആക്ച്വലി കടന്നു പോകുന്നത്. അപ്പൊ ആ കടന്നു പോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ട് എ ടി പി മോളിക്യൂൾ സിന്തസിസ് നടക്കുന്നു. ഓക്സിഡേഷൻ ഓഫ് വൺ മോളിക്യൂൾ ഓഫ് എൻ എ ഡി എച്ച് ഗീവ് റൈസ് ടു ത്രീ മോളിക്യൂൾസ് ഓഫ് എ ടി പി, വൈൽ ദാറ്റ് ഓഫ് വൺ മോളിക്യൂൾ ഓഫ് എഫ് എ ഡി എച്ച് ടു പ്രൊഡ്യൂസ് ടു മോളിക്യൂൾസ് ഓഫ് എ ടി പി. എഫ് എ ഡി എച്ച് ടുവിൽ നിന്ന് രണ്ട് എ ടി പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ എ ഡി എച്ച് ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് മോളിക്യൂൾസ് ഓഫ് എ ടി പി സിന്തസിസ് നടക്കുന്നു. In respiration, the energy of oxidation reduction of NAD and FAD molecules is utilized for the production of ATP. It is for this reason that the process is called oxidative phosphorylation. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ ഒരു രീതിയിലായതുകൊണ്ട്, അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിളിലും അതുപോലെ തന്നെ ഗ്ലൈക്കോളിസിസ് വഴിയൊക്കെ NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻ എ ഡി എച്ച് മോളിക്യൂൾസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന് വിധേയമാകുന്നത് കൊണ്ടുകൂടിയാണ് ഇതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ എ ഡി എച്ച് ഓക്സിഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ, എൻ എ ഡി എച്ച് ഓക്സിഡേഷൻ നടന്നിട്ട് എൻ എ ഡി ആകുമ്പോൾ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അതായത് എ ഡി പി എ ടി പി ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഇതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നും വിളിക്കുന്നു. ദ എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ സിന്തസൈസിങ് എ ടി പി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടി പി സിന്തേസ് എൻസൈം. എനർജി ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് എ ടി പി സിന്തേസ് എൻസൈം, അഞ്ചാമത്തെ കോംപ്ലക്സ് വിശേഷിപ്പിക്കുന്ന എ ടി പി സിന്തേസ് എൻസൈം എന്ത് ചെയ്യുന്നു, എ ടി പി സിന്തസിസ് നടത്തുന്നു. അപ്പൊ ഈ എ ടി പി സിന്തസിസ് നടത്തുന്ന ആ ലാസ്റ്റ് മോളിക്യൂളിനാണ് എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റില് എച്ച് പ്ലസ് അയോൺസ് പാസ് ചെയ്തുകൊണ്ട് എ ടി പി എസ് എൻസൈം ഇരിക്കുന്ന ഈ ഒരു മോളിക്യൂൾ, ആ മോളിക്യൂളിനെയാണ് നമ്മൾ എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതും ഒരു എൻസൈം കോംപ്ലക്സ് ആണ്. ദിസ് കോംപ്ലക്സ് കൺസിസ്റ്റ് ഓഫ് ടു മേജർ കമ്പോണൻസ് എഫ് വൺ ആൻഡ് എഫ് സീറോ. എഫ് വൺ എന്നും എഫ് സീറോ എന്നും പറഞ്ഞ രണ്ട് പാർട്ട് ഇതിനുണ്ട്. ഇതിൽ എഫ് വൺ ആണ് ഇതിന്റെ ഹെഡ് പീസ്. ഹെഡ് പീസ് ഇറ്റ് ഈസ് എ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ മെംബ്രെയിനിന്റെ പുറത്തിരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ആൻഡ് കണ്ടെയ്ൻസ് ദ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് എ ടി പി. എ ടി പി സിന്തസിസ് എൻസൈം ഇരിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെയാണ് എ ഡി പി മോളിക്യൂൾ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ സ്വീകരിച്ചുകൊണ്ട് എ ടി പി മോളിക്യൂളായിട്ട് മാറുക. എഫ് സീറോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ. സെൽ മെംബ്രെയിനുമായിട്ട് ചേർന്നിരിക്കുന്ന പ്രോട്ടീൻ, അതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. ഇന്റഗ്രേറ്റ് മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് ദാറ്റ് ഫോംസ് ദ ചാനൽ ത്രൂ വിച്ച് പ്രോട്ടോൺ ക്രോസ് ദ ഇന്നർ മെംബ്രെയിൻ. എച്ച് പ്ലസ് അയോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് മെംബ്രെയിൻ വഴി ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു ചാനൽ. നേരത്തെ പറഞ്ഞു ഇതിന്റെ എല്ലാ സ്ഥലത്തൂടെയും എച്ച് പ്ലസ് അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എച്ച് പ്ലസ് അയോൺസിനെ കടത്തിവിടുന്ന ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് എഫ് സീറോ പാർട്ട്. എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇവിടെ എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് എന്ന് പറയുന്നു. ഇതുവഴി എച്ച് പ്ലസ് അയോൺസ് കടന്നു വരുന്നു. ദ പാസേജ് ഓഫ് പ്രോട്ടോൺസ് ത്രൂ ദ ചാനൽ ഈസ് കപ്പിൾഡ് ടു ദ കാറ്റലിറ്റിക് സൈറ്റ് ഓഫ് ദ എഫ് വൺ കമ്പോണന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ടി പി. ദ പാസേജ് ഓഫ് പ്രോട്ടോൺ ത്രൂ ദ ചാനൽ, ഈ ചാനലിൽ കൂടിയുള്ള പ്രോട്ടോണിന്റെ കടന്നുവരവ് ഈസ് കപ്പിൾഡ്, ഇതുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് കാറ്റലിറ്റിക് സൈറ്റ് ഓഫ് ദ എഫ് വൺ കമ്പോണന്റ്. എഫ് വൺ കമ്പോണന്റിന്റെ കാറ്റലിറ്റിക് സൈറ്റുമായിട്ട് കമ്പോണിച്ചുണ്ട് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ടി പി.
ഫോർ ഈച്ച് എ ടി പി പ്രൊഡ്യൂസ്ഡ് ടു എച്ച് പ്ലസ് പാസ് ത്രൂ എഫ് സീറോ. ഓരോ എ ടി പിക്കും രണ്ട് എച്ച് പ്ലസ് അയോൺസ് കയറി, രണ്ട് എച്ച് പ്ലസ് അയോൺസ് ഇവിടെ പാസ് ചെയ്തു, അല്ലെങ്കിൽ രണ്ട് എച്ച് പ്ലസ് അയോൺസ് ഇവിടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എ ടി പി മോളിക്യൂൾ സിന്തസിസ് നടക്കും. ടു ദ മാട്രിക്സ് ഡൗൺ ദ ഇലക്ട്രോ കെമിക്കൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം കുറവാണ്, ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റെസ്പിറേറ്ററി പ്രോസസ്സിൽ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൂടെയും കടന്നുപോയി നമുക്ക് എനർജി എങ്ങനെ സിന്തസൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് വഴി എത്രത്തോളം എനർജിയാണ്, എത്ര എ ടി പി മോളിക്യൂൾസ് ആണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. For video lessons, please subscribe to TLP's biology classes. Thank you.